വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൊല്ലം ശൂരനാട് ഭർതൃഗൃഹത്തിൽ ജീവനൊടുക്കിയ വിസ്മയ സമൂഹത്തിന്റെ മുഴുവൻ വേദനയാവുകയാണ് സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ പലരും സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ഇതിനിടയിൽ ഡോക്ടർ സൗമ്യ സരിൻ പങ്കുവെച്ച കുറിപ്പ് വേറിട്ട് നിൽക്കുന്നു സ്ത്രീധനത്തെക്കുറിച്ചും വിസ്മയുടെ ഭർത്താവിനെ കുറിച്ചുമല്ല സൗമ്യ വിവരിക്കുന്നത് മറിച്ച് സ്ത്രീകളുടെ പവിത്രമായ സ്നേഹത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് അവൾ വീണ്ടും ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നത് അതിനുത്തരം നൽകുകയാണ് സൗമ്യ ഡോക്ടർ സൗമ്യ സരിൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ പലതവണ ദേഹോപദ്രവമേൽക്കേണ്ടി വന്നിട്ടും വിസ്മയെ വീണ്ടും അയാളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അയാളുടെ കൂടെ വീണ്ടും അയാളുടെ വീട്ടിലേക്ക് പോയി കേട്ടവർക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും ഈ കാര്യം ഇത്രയൊക്കെ സഹിച്ചിട്ട് എന്തിനാ ആ കുട്ടി വീണ്ടും അതേ ആളുടെ അടുത്തേക്ക് പോയിയെന്ന് പലരും മൂക്കത്ത് വിരൾപ്പിക്കുന്നത് കണ്ടു അത്ഭുതവും തോന്നുന്നില്ല സ്ത്രീകൾ ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ബന്ധം അവരുടെ ഭർത്താവിനോടാകാം കാമുകനോടാകാം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവർ ആണവർ മനസ്സുകൊടുത്ത് സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവന് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാകുന്നവർ അവിടെ പലപ്പോഴും സമൂഹത്തിന്റെ തെറ്റുകൾ അവളുടെ ശരികളായിരിക്കും ഈ സ്നേഹം പലപ്പോഴും അപകടത്തിലാക്കുന്നത് സ്ത്രീകളെ തന്നെയാണ് ഇവിടെ വിസ്മയക്ക് സംഭവിച്ച പോലെ എനിക്കറിയാം മരിക്കുന്ന നിമിഷവും ആ കുട്ടി അയാളെ അത്ര കണ്ട് സ്നേഹിച്ചിരിക്കണം ആ മുഖം തന്നെയാകും അപ്പോഴും അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകുക അവനിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന അവഗണനയും അപമാനവും തന്നെയാകും സ്വന്തം ജീവൻ പോലും കളയാൻ അവളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക ഇതാണ് ശരിയായ ടോക്സിക് റിലേഷൻഷിപ്പ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് നമ്മെ കെട്ടിവരിഞ്ഞ് ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് എല്ലാമെല്ലാമായിരുന്നവർ മനസ്സുകൊടുത്ത് നമ്മെ സ്നേഹിച്ചവർ നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് നമ്മോട് പറഞ്ഞവർ അവർക്ക് ഒരു നാൾ നമ്മൾ ഒന്നുമല്ലാതെയാകും നമ്മൾ ചെയ്യുന്ന ചെറിയ പിഴവുകളും വലിയ പാതകങ്ങളുമായി വ്യാഖ്യാനിക്കപ്പെടും അകലാനായി അവർ തന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കും പോകെ പോകെ നമ്മൾ അവർക്ക് അന്യരായി മാറിക്കൊണ്ടിരിക്കും എന്നിട്ടും നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ പരിഭവം പറയും സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിക്കും പക്ഷേ അവരുടെ അവഗണന നമ്മെ തളർത്തി കളയും പരിഭവം യാചനയായി മാറും കരഞ്ഞും പറഞ്ഞും അവരുടെ സ്നേഹത്തിനായി നമ്മൾ കേണികൊണ്ടിരിക്കും പക്ഷേ അവർ നമ്മെ നിർദ്ദാക്ഷിണ്യം അവഗണിച്ചുകൊണ്ടേയിരിക്കും ആ അവഗണനയിലും അവരിൽ നിന്നും ഒരു നല്ല വാക്കിനായി നമ്മൾ വ്രത ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഈ ചക്രവ്യൂഹത്തിലകപ്പെടുന്നത് അധികം സ്ത്രീകളായിരിക്കും ചിലർക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാനാകും തിരിഞ്ഞു നടക്കാനാകും എന്നാൽ ചിലർ ഇതിൽ കുരുങ്ങി സ്വയം ഹോമിക്കപ്പെടും ഇത്തരം ബന്ധങ്ങളിൽ പെടുന്ന ഒരു സ്ത്രീയും കരുതുന്നത് അപ്പുറത്താൽ തന്നെ ഒരു നാൾ എന്നാണ് അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആ സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നതും എന്നാൽ ഈ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾക്ക് തിരിച്ചറിവുണ്ടാകും അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടേയില്ലെന്ന് ഇല്ല അയാൾ നിങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല കാരണം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾക്കും നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ സാധിക്കുകയില്ല നിങ്ങളെ സ്വന്തം ജീവിതത്തിൽ നിന്നും ആട്ടിയകറ്റാൻ സാധിക്കുകയില്ല വിട്ടേക്കുക തലയുയർത്തി തിരിഞ്ഞു നടക്കുക ഇങ്ങനെയായിരുന്നു കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി